ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തീയൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ നമുക്കൊന്ന് ഒന്ന് മിനിമൈസ് ചെയ്ത് എടുക്കാൻ പറ്റി എടുത്തിട്ടുള്ള ഒരു തീയലാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു വീഡിയോയുടെ കുറച്ച് ടിപ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ അത് അറിയാവുന്നതായിരിക്കാം, പക്ഷേ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ പാവയ്ക്കാത്തീയൽ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളകുണ്ട്, മല്ലി എടുത്തിട്ടുണ്ട്, രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. ഈ തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്ന വരെ, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ അതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു തേങ്ങയെ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും, പിന്നെ തീയലിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമുക്ക്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അതിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ അതിൻ്റെ അടുത്തുണ്ട്, അതിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കിയെടുക്കാം. അപ്പോൾ നേരിട്ട് നമ്മുടെ തീയലിനുള്ള തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. നമുക്കിതിനെ ഒന്ന് ചൂടാറാനായിട്ട് ഇവിടെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പാവയ്ക്ക ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മളിവിടത്തേക്ക് ഒരു പാവയ്ക്കാണ് ഈ തീയലിന് വേണ്ടി എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് മാറാനും പാവയ്ക്ക തീയലിന് നല്ലൊരു ടേസ്റ്റ് ഇടുന്നതിനൊക്കെയാണ് നമ്മൾ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പുളിയുടെ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുളിവെള്ളത്തിലിട്ടിട്ട് നമ്മുടെ ഈ ഒരു തീയൽ നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കയ്പ്പൊന്ന് കുറഞ്ഞ് കിട്ടും. പൂർണ്ണമായിട്ടൊന്നും കുറയുന്നൊന്നും പറയുന്നില്ല, കാരണം പാവയ്ക്കായ്ക്ക് ഇവിടെ തീയലിന് അതിൻ്റേതായിട്ടുള്ള ഒരു കയ്പ്പുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് അതാണ് അവരുടെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാതെ കയ്പ്പില്ലാതൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്, അതായത് വഴുതനങ്ങയോ അതുപോലെ ഉള്ളിയൊക്കെ തീയൽ വെക്കുകയാണെങ്കിൽ ഒരു കയ്പ്പ് കാണത്തില്ല. പാവയ്ക്കായ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കയ്പ്പുണ്ട്. അപ്പോൾ ഒരു കയ്പ്പൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞളിൻ്റെ പൗഡറും ഒരു ടീസ്പൂൺ മുളക് പൊടിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെല്ലാം ഇവിടെ ഇട്ട് ഈ പുളിവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുളിവെള്ളത്തിലിടുമ്പോൾ നമ്മുടെ കയ്പ്പൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഈ ഒരു പാവയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും എല്ലാം ചേർത്ത് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ആ തേങ്ങ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ച ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരി വെള്ളം കൂടെയൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കിയെടുക്കാം. അപ്പോൾ കൂടുതൽ ചാറ് വേണ്ടവർക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനി ഒരുപാടിട്ട് നമ്മൾ തിളപ്പിക്കത്തൊന്നുമില്ല, കുറച്ചൊന്ന് തിളച്ച് ഇതിൻ്റെ ഈ ഒരു തേങ്ങയുടെ ഒരു പച്ചമുളക് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കളഞ്ഞതാണ്, നമ്മൾ വറുത്തെടുത്ത തേങ്ങയാണ്. എങ്കിലും ജസ്റ്റ് ആ ഒരു അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഓഫാക്കിയെടുക്കാം. അതിനു ശേഷം ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പില്ല എങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്താണ് എങ്കിലും കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. ഒരു അതിലേക്ക് ഒരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് വറ്റൽമുളകും ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചതും
അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എടുത്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തീയലിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ തീയലിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പാവയ്ക്ക തീയൽ ഇഷ്ടമുള്ള എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ്, അതായത് തീയൽ പാവയ്ക്ക തീയൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തീയലാണിത്. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.